ആലുവയിൽ KSRTC ഡ്രൈവർക്ക് മർദ്ദനം. കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ MH ജയകുമാറിനാണ് സ്കൂട്ടർ യാത്രികർ മർദ്ദിച്ചത്. സ്കൂട്ടർ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് രമ്യ മോഹൻ ചേരുന്നുണ്ട്. രമ്യ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? പരിക്കുണ്ടോ? രേഷ്മ, ഇന്നലെ വൈകുന്നേരം 4:30 ഈ സംഭവം ഉണ്ടാവുന്നത്. മൂന്നാറിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ ഏകദേശം ആലുവ മുട്ടം ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് സ്കൂട്ടർ യാത്രികൻ ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്ത് വന്ന് ബസ്സിന് കുറുകെ വട്ടം വെച്ചതിന് ശേഷം സീറ്റിലേക്ക്, ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറി വന്നാണ് ഡ്രൈവറെ മർദ്ദിച്ചത്. ആലുവ മുട്ട എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീയും കൈക്കുഞ്ഞും അടക്കം ഇയാളുടെ കൂടെ സ്കൂട്ടറിലുണ്ടായിരുന്നു. KSRTC ബസ്സിലെ ഡ്രൈവറുടെ ഭാഗത്തെ ഡോറിലൂടെയാണ് അകത്ത് കയറി ഇയാള് ഒരു കയ്യിലിരുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ച് ഈ ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ കാലുപയോഗിച്ച് ചവിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള മർദ്ദനം ഈ ഡ്രൈവർ കേട്ടിട്ടുണ്ട്. ഡ്രൈവർ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. കളമശ്ശേരിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഡ്രൈവർ ഉള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആലുവ ഈസ്റ്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഡ്രൈവറുടെ, KSRTC ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്നും അതോടൊപ്പം തന്നെ മർദ്ദിച്ചതിനുമാണ് കേസ് ഉണ്ടായിട്ടുള്ളത്. രേഷ്മ, ശരി, ആലുവയിലാണ് KSRTC ഡ്രൈവർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത്. കോതമംഗലം ഡിപ്പോയിലെ ഡ്രൈവർ MH ജയകുമാറിനെയാണ് സ്കൂട്ടർ യാത്രികൻ മർദ്ദിച്ചത്. സ്കൂട്ടർ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. വിവരങ്ങളാണ് രമ്യ മോഹൻ നൽകിയത്.